ഗോവയിൽ ബാക്കിയെല്ലാം ഒരു ഫുട്ബോൾ മാച്ച് കാണുന്നത് ഒരു ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ലാഘവത്തോടു കൂടി എല്ലാവരും പങ്കെടുക്കുമ്പോൾ ഗോവയിൽ ആകെ 3 ബൂത്തുകളാണ് പ്രശ്നാധിഷ്ഠിത ബൂത്തായിട്ടുള്ളത്. അതിലൊരു ബൂത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ബിജെപിയുടെ കാൻഡിഡേറ്റ് कर्मानुसुमाइट पंगुवे के आना अध्यक्षतने तेरनेर पुमाइट लो बंदा पटा विशेष रंग। उनका नाम क्या? मैं उल्लास तुएकर नावेली कॉन्स्टिट्यूंस का बीजेपी कैंडिडेट है। ये हमारे बीजेपी के साउथ गोवा सेक्रेटरी है। ये हमारे सब बीजेपी के कार्यकर्ता है। आज 14 तारीख को ये इलेक्शन सुबह से 7 बजे शुरू हुआ है, तो मुझे लगता है ये नावेली कॉन्स्टिट्यूंस में फर्स्ट टाइम बीजेपी हिस्ट्री कर रहा है और बीजेपी इधर चुन के आ रही है। मैं अभी सब बूथ पर घुमा हूँ मैं, और मेरे को लोगों ने बोल दिया कि हम लोग सब बीजेपी को वोट करेंगे, क्योंकि बीजेपी का डेवलपमेंट गोवा में जो हुआ, जो सब लोगों को मालूम है, 10 साल का गवर्नमेंट गोवा में जो बीजेपी का है उसमें बहुत सारी लोगों चीज़ें हुई है, डेवलपमेंट हुआ है, बड़ा 4 लेन 6 लेन रोड हुआ है। तो इससे मालूम पड़ता है कि लोगों के कि कांग्रेस के बाद सिर्फ 10 साल गोवा में बीजेपी ने सरकार किया है, तो इसका मतलब है लोग बहुत खुशी हैं। आर कॉन्फिडेंट अबाउट दिस? 100% confident. Visit all the booth, 39 booth in Haveli constituency. So all caste, religious, Muslim, Hindu, Catholic people supported me. Thank you. 2017 നടന്ന ഗോവൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവാദങ്ങളും ഒപ്പം വളരെ നേരിയ ഭൂരിപക്ഷത്തിലുമാണ് ബിജെപി സർക്കാർ ഗോവയിൽ അധികാരത്തിലെത്തിയത്. എന്നാൽ 2022 നടക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഗോവയിലുള്ള വോട്ടേഴ്സ് എല്ലാവരും തന്നെ വളരെയധികം ആവേശത്തിലാണ്. ഭരണം തുടർഭരണമാക്കുന്നതിന് വേണ്ടി ബിജെപിയും നഷ്ടപ്പെട്ടുപോയ എംഎൽഎമാരെ തിരിച്ചു കൊണ്ടുവന്ന് അധികാരത്തിലേറാൻ കോൺഗ്രസും ഗോവയിൽ ശക്തമായി മത്സരിക്കുമ്പോൾ എൻസിപിയും ആം ആദ്മിയും ഒപ്പം തന്നെ മായാവതിയുടെ TMCയും ഒക്കെ വളരെ ശക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് ഗോവയിൽ ഇറങ്ങിയിട്ടുണ്ട്. ജനങ്ങളെല്ലാവരും തന്നെ ആവേശത്തിലാണ്. ഇത് നമ്മുടെ ഗോവയുടെ കഴിഞ്ഞ 2017 തെരഞ്ഞെടുപ്പിൽ ഗോവയിൽ നിന്നും മത്സരിച്ച് നിസാര വോട്ടുകൾക്ക് തോറ്റുപോയ ജോർജ് ബെറേറ്റോ. Yes, sir. We have the victory now. 100% victory of National Congress Party, NCP. So we are grateful to the people of Rubramore, Havlimode, and really I hope in advance. I'm thanking them. Deo bare karo. तुम लोगों को शुक्रिया ये सब मुसलमान भाइयों बहनों के लिए. Who will come the next ruling party? Riyan Mujawar. BJP और TMC और Congress, NCP, Congress or NCP, who will come to the ruling party? NCP. Who will come to the ruling party? Riyan Mujawar. मालूम है? वोट दिया ना? हाँ, वोट अभी जा रहा है. हमारे को लग रहा है कि दिग्विजय चौहान जीतने वाला है, क्योंकि अभी इतने लोग हमको मिले इधर जाके वोट डालने के लिए. हम लोग जाके who will come the ruling party? Ruling party दिग्विजय चौहान. क्या है? इंडिपेंडेंट बटा है दिग्विजय चौहान बोल के इंडिपेंडेंट, उसका आवाज़ चल रहा है अभी. എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കള്ളയോട്ടും മറ്റ് നടക്കാറുണ്ട്. അതുപോലെ തന്നെ നവേലി എന്ന് പറയുന്ന ഹൗസിംഗ് ബോർഡിലുള്ള ഈ ബൂത്തിലും കള്ളയോട്ടും മറ്റ് നടക്കുന്നുണ്ട്. അതിനെ വളരെ ശുഷ്കാന്തിയോടുകൂടി രാഷ്ട്രീയമോ മതമോ യാതൊന്നും നോക്കാതെ തന്നെ പോലീസിൻ്റെ സംയോജിതമായ ഇടപെടൽ മൂലം കള്ളയോട്ട് ചെയ്യുന്നവരെയും മറ്റും കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നന്ദി, നമസ്കാരം. ഇതോടൊപ്പം ഉത്തരാഖണ്ഡിലും UP-യിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. UP-യിൽ 50%-ത്തിലേക്ക് പോളിംഗ് നീങ്ങുന്നു. ഉത്തർപ്രദേശിലെ 55 നിയമസഭാ സീറ്റുകളിലേക്കുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 2.02 കോടി വോട്ടർമാർ ഇന്ന് വോട്ടിംഗ് നടത്തുന്നു. എല്ലായിടത്തും സമാധാനപരമാണ് പോളിംഗ്. ഇതിനിടെ UP-യെ കേരളവും കാശ്മീരും ബംഗാളും ആക്കരുതെന്ന പ്രസ്താവന ആവർത്തിച്ച് യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നു. തന്റെ കടമയാണെന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. ബംഗാൾ പോലെയാണോ UP-യിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് ആദിത്യനാഥ് ചോദിച്ചു. എത്ര ആക്രമണങ്ങളാണ് ബംഗാളിൽ നടന്നത്? നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് പശ്ചിമ ബംഗാളിൽ നടന്നിട്ടില്ല എന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി.